ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബേക്ക് ചെയ്തൊന്നും എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കാണിത്. ഇതിനു മുമ്പ് ഞാൻ ബേക്ക് ചെയ്തെടുത്ത മിനി ചീസ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ക്രസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ ഒരു 4-5 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് മതിയാകും. അതൊരു മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാവേണ്ടത്. ഇനി ഞാനിവിടെ ഒരു മഫിൻ ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സിലിക്കൺ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുള്ളിലായിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്രസ്റ്റിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചീസ് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ബൗളിൻ്റെ സൈഡിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് കേക്കായിട്ട് വരുന്നവരെ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്കിൻ്റെ മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ക്രീം നന്നായിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചീസ് കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ഒരു മോൾഡ് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മോൾഡും ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്ക് മോൾഡൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാവുന്നതാണ്. 1-2 ടേബിൾ സ്പൂൺ ക്രസ്റ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ചെറിയ ഷോർട്ട് ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ചീസ് കേക്കിൻ്റെ മിക്സ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ലെയറായിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇത് പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ പകുതി വരെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് പൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോബെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ഫ്രഷ് സ്ട്രോബെറി 2 കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ തണുക്കാനായിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്തത് സ്ട്രോബെറി ടോപ്പിങ്ങിൻ്റെ കൂടെയാണ്. ഞാനിതിനു മുമ്പ് ഷെയർ ചെയ്ത മിനി ചീസ് കേക്കിൻ്റെ റെസിപ്പിയിൽ സ്ട്രോബെറി ടോപ്പിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഞാനിത് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ജെലാറ്റിൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.